കുറഞ്ഞ കിലോമീറ്റർ ഓടിയതും എന്നാൽ നല്ല ക്വാളിറ്റിയിലുമുള്ള കുറച്ച് യൂസ്ഡ് കാർസിന്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഓട്ടോ വെഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോറൂമിലാണ്. നമ്മൾ കോഴിക്കോട് നിന്നും കൊടുവള്ളിക്ക് പോകുമ്പോൾ കൊടുവള്ളി എത്തുന്നതിന് മുമ്പ് സൗത്ത് കൊടുവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമുക്കിവിടെ കാണാനായിട്ട് ഒരു 10-15 വണ്ടികളും ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനിലുള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളത് എല്ലാം തന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഒരു ഷോറൂമിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. ഓട്ടോ വെഞ്ചറിലെ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത് കുറച്ചും കൂടി റേറ്റ് ഒക്കെ കുറഞ്ഞിട്ടുള്ള ഒരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതുപോലത്തെ കുറച്ച് നല്ല നല്ല വാഹനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്നും നമ്മുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് വിവേക് ബ്രോ ഉണ്ട്. വിവേക് ബ്രോ, എന്തൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും മെച്ചമുണ്ടോ? എൻക്വയറീസ് വരുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ എപ്പിസോഡിൽ നമ്മുടെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് ഡാറ്റ്സൺ റെഡിഗോ ആണ്. റെഡിഗോ എന്താ ഡീറ്റെയിൽ? റെഡിഗോ 2016 മോഡലാണ്. 16 ടി ആണ്. ടി, ഓക്കെ. മിഡിൽ ഓപ്ഷൻ ആണ് വരിക. 2-door പവർ വിൻഡോ, AC, സെൻട്രൽ ലോക്ക്, പിന്നെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരും അല്ലേ. ഓക്കെ, അപ്പം എന്തായാലും വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാണാൻ. നിങ്ങളിവിടെ അത്യാവശ്യം പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും 2016 മോഡൽ റെഡിഗോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻറ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ്. ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സീറ്റ് കവറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിക്കാണുള്ളത്. 2-door വിൻഡോ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 2 പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ അലോയിലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ലെങ്കിലും ഒരു 75% മേലെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ത് മൈലേജ് കിട്ടും ഏകദേശം? ഒരു 18-20 വണ്ടിയാണ്. ഒരു കൊച്ചു വണ്ടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു 20-നുള്ളിൽ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. ഒരു 18-20 റേഞ്ചിൽ പ്രതീക്ഷിച്ചാൽ മതി. കാര്യമായ കംപ്ലൈന്റുകൾ എന്തെങ്കിലും വരുന്ന ഒരു വണ്ടിയാണോ? എത്രയാണ് ഓടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു? 54,000 കിലോമീറ്റർ. 54 54,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് അല്ല? 190,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 190. ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ഉണ്ടാകും. അപ്പോൾ 190,000 രൂപയാണ് ഇവരുടെ ആസ്കിംഗ് പ്രൈസ്. ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ ബാക്കി 160,000 രൂപ നമുക്ക് ലോൺ ഇട്ടാൽ പരമാവധി ഒരു 4,000 രൂപ ഒരു മാസം അടവ് വരും. അങ്ങ് അറ്റം പോയാൽ അല്ലേ. അപ്പോൾ ഒരു 4,000 രൂപ മാസം അടവിൽ എടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ 30,000 രൂപ ഡൗൺ പേയ്മെന്റും കൊടുത്തിട്ട് ഈ വണ്ടി എടുത്തോളൂ. അടുത്തത് നമ്മുടെ ഒരു വാഗണർ ആണ് കേട്ടോ. വാഗണർ എന്താ പറയാ, എല്ലാരും ഇഷ്ടപ്പെടുന്ന എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ് അല്ലേ. ഒരു ഫാമിലിക്കൊക്കെ എല്ലാരും പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഏതാ മോഡല്? 2010 മോഡൽ. 10 അതെ. പക്ഷെ 10 പറഞ്ഞാലും ആ 10-ന്റേതിനേക്കാൾ കൂടുതൽ വൃത്തി ഉണ്ട് അല്ലേ. വണ്ടി നല്ല നീറ്റാണ്. സാധാരണ നമ്മൾ ഈ 10 മോഡൽ വണ്ടിയൊക്കെ കാണുമ്പോൾ എപ്പോഴും നല്ല സ്ക്രാച്ചസും ഡെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിലിപ്പോ നിലവിൽ അങ്ങനെ ഒന്നും തന്നെ കാണാനില്ല. നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി. ഇന്റീരിയറൊക്കെ ആണെങ്കിലും നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ എത്ര ഉണ്ടാവും ബ്രോ? ഒരു 50% മേലെ ടയറുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി ബ്ലാക്ക് തീമിലുള്ള ഒരു സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു പാട്ടുപെട്ടിയൊക്കെ ഉണ്ട്. പഴയ മോഡൽ പാട്ടുപെട്ടിയാണ്. സ്ക്രീനോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. ഓക്കെ, 2010 മോഡൽ വാഗണർ LXi ആണ്. LXi 80,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ആണ്. 80,000 കിലോമീറ്റർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഓക്കെ, അപ്പൊ 2010 മോഡൽ 80,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. വേറെ കാര്യമായ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഹിസ്റ്ററിയിൽ ഇല്ല അല്ലേ. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നത്? 230,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. എത്ര ലോൺ കിട്ടും നമുക്ക് ഇത്? നമുക്ക് ഒരു 70,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ഇടുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1,50,000 രൂപ എന്തായാലും ലോൺ കിട്ടും. 1,50,000 രൂപയുടെ അടുത്ത് എന്തായാലും ലോൺ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റിന്റെ ഇതിൽ ചെറുതായിട്ടൊരു ഫെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ബോഡിയിലൊന്നും സ്ക്രാച്ചസ് ഒന്നുമില്ല, പക്ഷെ ഹെഡ്ലൈറ്റ് ചെറുതായിട്ടൊന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. അത് മാത്രമേ ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ പുറമേ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ. അടുത്തത് കുറച്ച് ഓൾഡ് ഷേപ്പിലുള്ള ഒരു ഹ്യുണ്ടായി i10 ആണ് അല്ലേ. ഏതാ മോഡൽ? 2011 മോഡലാണ്. 11 അതെ. അത് സെക്കൻഡ് ഓണർഷിപ്പിലാണ്. സ്പോർട്സ് വേരിയന്റ് ആണ്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു 12-15 മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഈ ഒരു വണ്ടി എന്താ പറയാ, കുറച്ച് സ്ക്രാച്ചസ് ഉണ്ടല്ലേ. 2 ദിവസം മുന്നേ എടുത്തിട്ടേ ഉള്ളൂ. ഒഴിവാക്കിയിട്ടില്ല. പോളിഷ് ചെയ്താൽ കിട്ടുന്നതാണ്. പോളിഷ് ചെയ്താൽ കിട്ടുന്ന പെയിന്റ് കട്ടായ ഭാഗങ്ങളൊന്നും എവിടെയും കാണുന്നില്ല. അപ്പൊ ഇതിന്റെ ഈ സൈഡിലൊക്കെ ആണെങ്കിലും കുറച്ച് സ്ക്രാച്ചസ് ഉണ്ട്. പക്ഷെ പെയിന്റ് ഒന്നും എവിടെയും കട്ടായില്ല. അതൊന്നും പോളിഷ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അലോയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, ടയറൊക്കെ ഏകദേശം ഒരു 50-60% മേലെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിലും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും മാറിയിട്ടില്ല.
ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷൻ തന്നെയാണ്. ടു ഡോർ പവർ വിൻഡോ വരുന്ന മോഡൽ വണ്ടിയാണ്. ടു ഡോർ പവർ വിൻഡോ, എ സി പവർ സ്റ്റിയറിംഗ്, ഈ പറഞ്ഞ സംഗതികളൊക്കെ വരുന്ന വണ്ടിയാണ്. എത്ര നമ്മുടെ ആസ്കിംഗ് പ്രൈസ്? 215,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 215,000 രൂപ. ഈ 215,000 രൂപയിൽ എത്ര ലോൺ കിട്ടും? ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കുകയാണെങ്കിൽ ബാക്കി മുഴുവൻ പൈസ ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ 1.2 ലിറ്റർ ഹുണ്ടായി ഐ10 നിങ്ങൾക്ക് സ്വന്തമാക്കാം. താല്പര്യമുള്ളവരിവരെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു നിസാൻ മൈക്രയാണ് കേട്ടോ. മൈക്ര എന്താ പറയുക, നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. എന്താ പറയുക, ഒരു കുഞ്ഞു മിസൈൽ എന്ന് പറയാൻ പറ്റുന്ന സാധനം കേട്ടോ മൈക്ര ശരിക്കും. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എവിടെയും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. നല്ല നീറ്റാണ് വണ്ടി. അത് വെള്ള കളറും കൂടി ആയതുകൊണ്ട് സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ എവിടെയും ഒരു പോറൽ പോലും പുറത്ത് കാണാനില്ല. അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ബീജ് കളറിലുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റവും സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക, അലോയിലെ കാര്യങ്ങളൊന്നും നിലവിൽ ഇട്ടിട്ടില്ല. ഒരു 60% ടയറും കാര്യങ്ങളൊക്കെ അതുമുണ്ട്. ഏതാണ് മോഡൽ? 2012 മോഡലാണ്. എക്സ് വി എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ, ഫോർ ഡോർ പവർ വിൻഡോ, എ സി പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം എല്ലാം വരുന്ന വണ്ടിയാണ്. ഏതാ മോഡൽ പറഞ്ഞത്? 2012 മോഡലാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. 74,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഇത് പെട്രോൾ ആണോ ഡീസലാണ്? പെട്രോൾ വണ്ടിയാണ്. അപ്പൊ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ മൈലേജ് ലേശം ടീനായിരിക്കും. ഒരു 12-15 ഇടയിൽ പ്രതീക്ഷ മതി. ഡീസൽ ആണെങ്കിൽ 20 മേലെ മൈലേജ് കിട്ടും. അപാര പവറുമാണ് കേട്ടോ. എത്ര നമ്മൾ ചോദിക്കുന്ന പോലെ? 240,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 240,000 രൂപയിൽ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? നമ്മളിപ്പോ പറഞ്ഞ പ്രൈസുകളെല്ലാം നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ഇതിപ്പോ എത്രയാണ് ലോൺ കിട്ടുക? നമുക്ക് ലോൺ കിട്ടുക 80,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കി നമുക്ക് 50,000. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു 1.92-2 നമുക്ക് ലോണും കിട്ടും അല്ലേ? അപ്പൊ ഒരു 50,000 രൂപ നിങ്ങൾ കയ്യിൽ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കരുതിയാൽ മതി. അപ്പൊ ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റ് ആണ്. എന്താണ് പറയുക, ഇപ്പൊ നമ്മൾ i20 ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്നത് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ്. ഏതാണ് മോഡല്? 2012 13 മോഡലാണ്. അപ്പൊ ഡീസലിലും മിഡിൽ ഓപ്ഷൻ ആണ്. ഫോർ ഡോർ പവർ വിൻഡോ, എ സി പവർ സ്റ്റിയറിംഗ് സംഭവങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അതുപോലെ തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ടയറും അലോയ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടയർ ഏകദേശം ഒരു 60-70% മേലെ ടയറും ഉണ്ട്. കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മോഡലാണ്. ആർട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. നല്ല രസമുള്ള ഒരു ടയറാണ്. ഇന്റീരിയർ ആണെങ്കിലും നോക്കുകയാണെങ്കിൽ നല്ല ഗംഭീരമായ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയാണ് കേട്ടോ വണ്ടീൻ്റെ ഉള്ളു കാണാൻ. ഇതൊരു എന്താ, ഒരു ഫാബ്രിക് മെറ്റീരിയലുള്ള ഒരു സീറ്റ് കവറാണ്. അതുപോലെ തന്നെ വേറെ LCD സ്ക്രീനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒരു മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇലക്ട്രിക്കലി വരുന്ന ഒരു മോഡൽ വണ്ടിയാണ് കേട്ടോ. എത്ര നമ്മൾ ഇതിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ്? നമുക്ക് 395,000 രൂപയാണ്. നമ്മൾ 395. ഒരു കാര്യം പറഞ്ഞു, നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? 1 ലാക്ക് ഓടിയിട്ടുണ്ട്. 1 ലാക്ക് ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പൊ നിൽക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോ 395,000 രൂപയാണ്. 395 2013 അല്ലേ? 13 മോഡല് VDA ഒരു ആസ്ക് ചെയ്യുന്നത്. നെഗോഷ്യബിൾ ആണ്. എത്ര വരെ ലോൺ കിട്ടും? നമുക്കൊരു 3 ലാക്ക് വരെ ലോൺ ചെയ്യാം. 3 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. അപ്പൊ നെഗോഷിയേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, 90 രൂപ അതിന്റെ ഉള്ളിൽ കിട്ടിയാലും എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡീസൽ വണ്ടി. അപ്പൊ ഇനി അടുത്തത് ഒരു കൊച്ചു വണ്ടി തന്നെയാണ്. നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ നിസാൻ അല്ല, ഡാറ്റ്സൺ റെഡിഗോയാണ്. റെഡിഗോ എന്താ ഡീറ്റെയിൽ? റെഡിഗോ 2017-18 രജിസ്ട്രേഷൻ ആണ്. ടീല് ഓപ്ഷണൽ ആണ് വരുന്നത്. ടീ ഓപ്ഷണൽ. ടു ഡോർ വിൻഡോ, വരും, AC വരും, പവർ സ്റ്റിയറിംഗ് വരും, എല്ലാം വരും. മ്യൂസിക് സിസ്റ്റം ഒക്കെ കമ്പനി വെച്ചാണോ? അല്ല, കമ്പനി വരുന്ന തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ അലോവീലോ കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിലും ടയർ ഏകദേശം ഒരു 70% മേലെ ടയറും ഉണ്ട്. ഇന്റീരിയർ ആണെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് തീമിലാണ് വണ്ടീൻ്റെ ഇന്റീരിയർ ഒക്കെ വരുന്നത്. മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ കൊടുത്തിട്ടുള്ള മോഡൽ തന്നെ, വേറെ സെപ്പറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. 17 മോഡൽ 18 രജിസ്ട്രേഷൻ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 60,000. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്ന പോലെ? 235,000 രൂപയാണ് ചോദിക്കുന്നത്. 235. അപ്പൊ എത്ര രൂപ ലോൺ കിട്ടും? നമുക്ക് മാക്സിമം ഒരു 30,000 രൂപ ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു 30,000 രൂപ കയ്യിൽ കാണുകയാണെങ്കിൽ 2 ലക്ഷം രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് ലോണ് കിട്ടും. ഇതില് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10,000 രൂപ മാസം അടക്കാനുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി, ഒരു കൊച്ചു വണ്ടി. ഓൾമോസ്റ്റ് 800 CC ആയതുകൊണ്ട് തന്നെ ഒരു 18-20 കിലോമീറ്റർ മൈലേജ് കിട്ടും. പിന്നെ നല്ല അടിപൊളി റെഡ് കളറിലുള്ള ഒരു ഹ്യുണ്ടായി ഐ10 ഉണ്ട്.
ഐറ്റം ഗ്രാൻഡ് ആണ് അല്ലേ? ഓക്കെ, ഏതാ മോഡൽ? ഇത് 2019 മോഡലാണ്. 19 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 30,000 കിലോമീറ്റർ മാഗ്ന ഓപ്ഷൻ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള മാഗ്ന ഓപ്ഷൻ ആണ്. ഓക്കെ, മാഗ്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാ സാധനവും വരും അല്ലേ? മാഗ്ന എന്ന് പറയുമ്പോൾ നമുക്ക് മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും. ആ, അതായത് ഫോർ ഡോർ വിൻഡോ, അതെ, പവർ സ്റ്റിയറിംഗ്, എ സി, എല്ലാ സാധനങ്ങളും വരും. ഇന്റീരിയർ ആണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലി ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു കണ്ണാടി കാണുന്നില്ലല്ലോ ഇവിടെ, അത് ചെറിയ നമ്മള് ഓർഡർ കൊടുത്തിട്ടുണ്ട്, രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എത്തും. അപ്പൊ ഈ ഒരു സാധനം മാത്രമേ ഇതിന്റെ അകത്ത് ഇപ്പൊ ഇല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം കണ്ടീഷൻ ആണല്ലോ അല്ലേ? ഇത് നിങ്ങൾ വരുമ്പോ മാറ്റി കൊടുക്കും. 30,000 കിലോമീറ്റർ സർവീസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ 30,000 ആണ് ഓടിയിട്ടുള്ളത്? 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് അല്ലേ? പെട്രോൾ അല്ലേ വണ്ടി? പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു 12 മുതൽ 15 വരെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. ഈ മിറർ മാറ്റി കൊടുക്കുമല്ലോ അല്ലേ? അത് ഇലക്ട്രിക്കലി വരുന്നതാണ്, അതൊക്കെ മാറ്റിത്തരും. പിന്നെ കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള അലോയ് വീലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 75% മേലെ ടയറും കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോറല് പോലും എവിടെയും കാണാനില്ല കേട്ടോ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്ന പോലെ? നമ്മൾ ചോദിക്കുന്നത് 450,000 രൂപ. 4.5 ലക്ഷം, 450,000 രൂപയാണ് ഹ്യുണ്ടായി i10 മാഗ്ന ഓപ്ഷനിൽ ചോദിക്കുന്നത്. എത്ര രൂപ ലോൺ കിട്ടും? നമുക്കൊരു 70,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 70,000 രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് ആവശ്യമുള്ളൂ, ബാക്കി പൈസ മുഴുവൻ പൈസ ലോണ് കിട്ടും. പിന്നെ ഇവിടെ ഒരു 3 വണ്ടിയും കൂടി ഉണ്ട്, അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എൻക്വയറി ഉള്ള ഒരു മോഡലായിട്ടുള്ള എക്കോസ്പോർട്ട്, ഫോർഡ് എക്കോസ്പോർട്ട്. കമ്പനി നിർത്തിപ്പോയിട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് അല്ലേ? 2014 മോഡലാണ്. 14 ട്രെൻഡ് പ്ലസ് ആണ് വരുന്നത്. ഏതാ? ട്രെൻഡ് പ്ലസ് ഓപ്ഷൻ. ഓക്കെ, അത് 120,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണ്? ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലോ ഡീസൽ വണ്ടിയാണ്. ഈ ട്രെൻഡ് വരുമ്പോ എന്തൊക്കെ ഓപ്ഷൻ വരുന്നുണ്ട്? ഇത് ബട്ടൺ സ്റ്റാർട്ട് വരത്തില്ല. നോർമലി ഇതിൽ വരുന്നത് ഫോർ ഡോർ പവർ വിൻഡോ, എസി, പവർ സ്റ്റിയറിംഗ്, എല്ലാം വരും. ഫോഗ് ലാമ്പ്, അതെ, അലോയ് വീല്, എല്ലാം അലോയ് വീല് വരും. കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഒരു ഡി ആർ എൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഏതാ മോഡൽ പറഞ്ഞത്? 2014 മോഡലാണ്. അപ്പൊ ഈ ഹെഡ്ലൈറ്റിലൊക്കെ ചെറിയ രീതിക്കുള്ള ഒരു ഫെയ്ഡ് ആയിട്ടുണ്ട്. ഒന്ന് പോളിഷ് ചെയ്യാനുണ്ടല്ലോ, ചെയ്തിട്ടില്ല തോന്നുന്നു. നിങ്ങൾ ചെയ്തിട്ടില്ല? ഓക്കെ, രണ്ടു ദിവസമായിട്ട് എത്തിയിട്ടേ. ആ, അപ്പൊ ഒരു പോളിഷിന്റെ കുറവുണ്ട്. പോളിഷ് ചെയ്ത കുറച്ചും കൂടി കളറൊക്കെ നല്ല ഗുമുഗുമാന്നിരിക്കും അല്ലേ? ലേശം ഒരു മങ്ങിയ ഫീലാണ് ഉള്ളത്. എത്ര നമ്മുടെ ആസിയം പ്രൈസ്? 465,000 രൂപയാണ്. 465, 120,000 കിലോമീറ്റർ സർവീസ് ഇപ്പൊ കിട്ടും നമുക്ക്. ഏത് കമ്പനിയെന്നല്ല, പുറത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ജെനുവിൻ ആണോ? കിലോമീറ്റർ ജെനുവിൻ ആണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും 460,000 രൂപയാണ് ഇവരുടെ ആസ്കിംഗ് പ്രൈസ്. എത്ര രൂപ ലോൺ കിട്ടും? നമുക്കൊരു 350,000 വരെ ലോൺ കിട്ടും. 3.5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 1 ലക്ഷം രൂപ കയ്യിൽ കാണുകയാണ് എടുക്കാൻ പറ്റുന്ന നല്ല മൈലേജ് ഉള്ള 20+ മൈലേജ് ഉള്ള ഒരു എസ് യു വി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും അടുത്തത് ഒരു ബലേനോ ആണ് കേട്ടോ. ഇത് ബലേനോ പെട്രോൾ ആണോ ഡീസൽ ആണോ? ഫസ്റ്റ് പെട്രോൾ ആണ്. അപ്പൊ ഒരു 15 കിലോമീറ്ററിനുള്ളിൽ മൈലേജ് പ്രതീക്ഷിക്കാം. ഡീസൽ ആണെങ്കിൽ 20+ മൈലേജ് കിട്ടും. വരുമ്പോ 15 മുകളിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, ഒരു 18 ഉള്ളിലൊക്കെ കിട്ടും. മൈലേജ് കിട്ടും പെട്രോളില്. ഓക്കെ, ഇത് കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള അലോയ് വീലും കാര്യങ്ങളൊക്കെ നിലവിൽ വരുന്നുണ്ട്. ഇത് ഏതാ മോഡല്? 2016 മോഡലാണ്. 16 മോഡല്, രജിസ്ട്രേഷൻ ഒക്കെ 16 വണ്ടിയാണ്. ഓക്കെ, ഇത് ഏതാ വേരിയന്റ് വരുന്നത്? ആൽഫ. അതായത് 16 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ ആണെങ്കിലും നല്ലൊരു ബ്ലാക്ക് കളറിൽ നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനിലാണ് ഉള്ളത് കേട്ടോ. അത് കമ്പനി വന്ന സ്റ്റീരിയോയ്ക്കും സംഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? കമ്പനി വന്നാണ് ബട്ടൺ സ്റ്റാർട്ട്. ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ ആണ്, പെട്രോൾ ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ട് പറഞ്ഞു? 69,000 കിലോമീറ്റർ ആണ്. 69,000 ഓക്കെ, ടയറും കാര്യങ്ങളും അതും ഉണ്ട്. ജസ്റ്റ് എണ്ണ അടിക്കുക, ഓടിക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്ന പോലെ? 595,000 രൂപയാണ്. 595, 595,000 രൂപയാണ് ഇവരുടെ ആസ്കിംഗ് പ്രൈസ്. എത്ര വരെ ലോൺ കിട്ടും? ലോൺ നമുക്കൊരു 5 ലക്ഷം രൂപ വരെ എന്തായാലും ലോണും കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയും കൂടി ഒന്ന് കാണാം. റെനോൾട്ടിന്റെ ട്രിബർ ആണ് അല്ലേ? ട്രൈബർ. ഓക്കെ, ഇത് ശരിക്കും ഏതാ വേരിയന്റ്? ഇത് വേരിയന്റ് RXL ആണ്. RXL മിഡിൽ ഓപ്ഷൻ ആണ്. ഏതാ മോഡൽ? ഏതാ? 2019 മോഡലാണ്. ഇത് ശരിക്കും അന്നത്തെ റെനോൾട്ടിന്റെ നല്ല വിജയിച്ച ഒരു വണ്ടിയാണ് അല്ലേ? 7 സീറ്റ് വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടി. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഇത് പെട്രോൾ. പെട്രോൾ വേരിയന്റ് ആണ്. എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും ഏകദേശം? ഇതൊരു 15-16 ആ ഒരു റേഞ്ചിലൊക്കെ എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ, ഇതിന് ഡീസൽ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, പെട്രോൾ മാത്രമേ ഉള്ളൂ. ഓക്കെ,
പിന്നെ കാര്യമായ ഒരു കംപ്ലൈന്റ് ഒന്നും വരാത്തൊരു വണ്ടിയാന്ന് തോന്നുന്നു അല്ലേ? റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. 2019 അല്ലേ മോഡൽ പറഞ്ഞത്? കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 32,000 കിലോമീറ്റർ. 32,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ആ ഒരു എന്താ പറയുക, ക്വാളിറ്റി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇവർ അഡീഷണലി ചെയ്തതാണ് കേട്ടോ. നല്ലൊരു ലെതർ ടൈപ്പ് സീറ്റാണ് ചെയ്തിട്ടുള്ളത്. ലെതറൊന്നും അല്ല, പക്ഷേ ലെതർ ടൈപ്പ് ആ ഒരു ഫീല് കിട്ടുന്ന സാധനമാണ് കേട്ടോ. അതേപോലെ തന്നെ കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട്. അലോ വീലോ കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിലും ഒരു 70% മേലെ ഓടിക്കാൻ പറ്റിയ ടയറും കിടപ്പുണ്ട്. എത്രയാണ് നമ്മളിതിൻ്റെ ആസ്കിംഗ് പ്രൈസ്? 550,000 രൂപയാണ്. 550,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. എത്ര ലോൺ കിട്ടും? 60,000 രൂപയൊക്കെ കയ്യിൽ കാണുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 60,000 രൂപ മാത്രം കയ്യിൽ കാണുകയാണെങ്കിൽ ബാക്കി മുഴുവൻ പൈസയും ലോണ് കിട്ടും. ഒരു ഫാമിലിക്ക് പറ്റുന്ന ഒരു 7-സീറ്റ് അടിപൊളി വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓട്ടോ വെഞ്ചറിലെ മുഴുവൻ കാറുകൾ നമ്മൾ 2 എപ്പിസോഡായിട്ട് നിന്നത് കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡിന് മുമ്പ് നമ്മളൊരു എപ്പിസോഡും കൂടി ഇവരുടെ ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി പ്രീമിയം സെഗ്മെൻറ്റിലുള്ള വണ്ടികളുടെ. അത് കാണാത്തവരൊന്ന് കണ്ടോളൂ, അതിൻ്റെ തൊട്ട് മുമ്പിലുണ്ടാവും. അപ്പൊ എന്തായാലും വണ്ടികളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാല്ലേ എല്ലാവർക്കും. എല്ലാവരും വരിക, തീർച്ചയായും വരിക. നമ്മൾ മാക്സിമം വണ്ടികള് അഡ്ജസ്റ്റ് ചെയ്ത് തരും റേറ്റിലൊക്കെ. അതെ, അതേപോലെ തന്നെ എല്ലാവിധ സർവീസും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരുന്നുണ്ട്. ഒരു വണ്ടി നമുക്കൊരു പോളിഷ് സെക്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഓൾറെഡി വണ്ടിന്റെ വെഹിക്കിൾ പോളിഷ് ഉണ്ട്, ഇന്റീരിയർ ഉണ്ട്, എല്ലാം ഉണ്ട്, ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മള് ഓൾറെഡി പുറത്തുള്ള വണ്ടികളെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കും. താമരശ്ശേരി റോഡിൽ, കാലിക്കറ്റ് നിന്ന് വയനാട് റോഡിൽ വരുമ്പോൾ സൗത്ത് കൊടുവള്ളി, കൊടുവള്ളി എത്തുന്നതിന് കുറച്ച് മുന്നേ, അതായത് ലെഫ്റ്റ് സൈഡിൽ. അവിടുന്ന് വരുമ്പോൾ, കോഴിക്കോട് നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഓട്ടോ വെഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോറൂം. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പൊ എന്തായാലും താല്പര്യമുള്ളവർ ഇവിടെ ഇപ്പൊ ഈ കാണിച്ച വണ്ടികളിൽ ഏതെങ്കിലും എടുക്കാൻ താല്പര്യമുള്ള ഇവിടെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ നമുക്ക് എന്തായാലും എന്താ വെച്ചാൽ, പാവങ്ങാട് ഒരു ഷോറൂം കൂടെ ഉണ്ട് ഞങ്ങൾക്ക്. പാവങ്ങാട് ഉണ്ട്. ഇനിയിപ്പോ അവിടെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ വണ്ടിയുടെ ഡീറ്റെയിൽ ഉണ്ട്. ഉണ്ട് അല്ലേ? ഓക്കെ, കുറെ വണ്ടികളുണ്ട്. കുറെ വണ്ടി, ഒരു 35 വണ്ടികൾ വരുന്നുണ്ട്. പാവങ്ങാട് ഉണ്ട്, വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡായിട്ട് ഇവരുടെ പാവങ്ങാടുള്ള ഷോറൂമിന്റെ ഡീറ്റെയിലും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം നമ്മുടെ ചാനലില്. അതിനി വരുന്ന എപ്പിസോഡുകളിൽ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഞാൻ ചെയ്തു തരാം. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ഗ്രില്ലും വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും തരാം.